ഈ സെഷനിൽ നമ്മൾ പഠിക്കുന്ന ഫ്രൂട്ടാണ് കേട്ടോ, ദ ഫ്രൂട്ട്. ഫ്രൂട്ട് എന്ന് പറയുന്ന ആൻജിയോസ്പോമിന്റെ മാത്രം ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. നമ്മൾ ജിംനോസ്പോം പഠിച്ചപ്പോൾ അത് നേക്കഡ് സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നാണ് പഠിച്ചത് അല്ലെ. സീഡിനെ കവർ ചെയ്തവർക്ക് ഫ്രൂട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫ്രൂട്ട് എന്ന് പറയുന്ന ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ മാത്രം ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. ഫ്രൂട്ട് എന്ന് പറയുന്ന മെച്യൂർ റൈപ്പൻഡ് ഓവറിയാണ് ഫ്രൂട്ട്. അത് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഓവറി മെച്യൂർ ആയിട്ടാണ് ഫ്രൂട്ടായിട്ട് മാറുന്നത്. ഫ്രൂട്ട് ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഉണ്ടാവുന്നതിന് പാർത്തനോ കാർപ്പിക് ഫ്രൂട്ട് എന്നാ പറയാം. അങ്ങനത്തെ ഫ്രൂട്ടിനകത്ത് എന്തുണ്ടാവില്ല, സീഡ് ഉണ്ടാവില്ല. വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ദ ഫ്രൂട്ട് വിച്ച് ഈസ് ഡെവലപ്പ് ദാറ്റ് ഈസ് കോൾഡ് ആസ് പാർത്തനോ കാർപ്പിക് ഫ്രൂട്ട്. പാർത്തനോ കാർപ്പി ഇൻഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്, അതേപോലെ തന്നെ പാർത്തനോ കാർപ്പി ചെയ്തു വെച്ചേക്കുന്നതുണ്ട്. അതായത് ജനറ്റിക്കലി പാർത്തനോ കാർപ്പി ഇൻഡ്യൂസ് ചെയ്യുന്നതും അതേപോലെ ഹോർമോൺസ് ഇൻഡ്യൂസ് ചെയ്തിട്ട് പാർത്തനോ കാർപ്പി ഇൻഡ്യൂസ് ചെയ്യുന്ന നമുക്ക് കാണാം കേട്ടോ. അതായത് ജനറ്റിക്കലി പാർത്തനോ കാർപ്പി ഇൻഡ്യൂസ് ചെയ്തേക്കുന്ന ബനാനയിലൊക്കെ, ബനാനയില് ട്രിപ്ലോയിഡ് കണ്ടീഷൻ കൊണ്ടുവന്നിട്ടാണ്, അതായത് അതവിടെ പാർത്തനോ കാർപ്പി ആ ഒരു കണ്ടീഷൻ അതിനകത്ത് ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പക്ഷേ മറ്റ് അന്നേരം വീണ്ടും വീണ്ടും ട്രീറ്റ്മെന്റ് നടത്തേണ്ട ആവശ്യമില്ല. ജനറ്റിക്കലി ദാറ്റ് വിൽ നോട്ട് പ്രൊഡ്യൂസ് ദ ഗാമീറ്റ് ഓർ ഇറ്റ് വിൽ നോട്ട് പ്രൊഡ്യൂസ് ദ നെക്സ്റ്റ് ജനറേഷൻ ബൈ സെക്ഷൽ റീപ്രൊഡക്ഷൻ. അതായത് അവർക്ക് സീഡ് ഫോർമേഷൻ ഇല്ല. അപ്പൊ വാഴയിലൊക്കെ നമ്മൾ സാധാരണ നടുന്നത് എന്താണ്, അതിന്റെ റൈസോം ആണ് അല്ലെ. അതിന്റെ ആ വാഴക്കണങ് എന്നല്ലേ പറയാം, വാഴയുടെ അടിയിലേക്ക് പോകുന്ന ആ ഒരു സ്റ്റെമ്മാണ് നമ്മൾ നടുക, റൈസോം ആണ് അതിന്റെ നടുക. റൈസോം അല്ലെങ്കിൽ സക്കറാണ് അതിന്റെ വെജിറ്റേറ്റീവ് പ്രൊപഗ്യൂൾ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ അതിന്റെ സീഡ് കളക്ട് ചെയ്യുന്നില്ല അല്ലെ. അപ്പൊ സീഡ്ലെസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒന്നുപോലത്തെ ഈ തരത്തില്, അതായത് ഒരു എക്സാമ്പിളാണ് ബനാന. പാർത്തനോ കാർപ്പിക്ക് ഒരു എക്സാമ്പിളാണ് ബനാന. ബനാനയിലെ പാർത്തനോ കാർപ്പി ഇൻഡ്യൂസ് ചെയ്തേക്കുന്ന ട്രിപ്ലോയിഡ് കണ്ടീഷൻ കൊണ്ടുവന്നിട്ടാണ്, ട്രിപ്ലോയിഡ് 3N കണ്ടീഷൻ കൊണ്ടുവന്നിട്ടാണ് ബനാനയിലെ പാർത്തനോ കാർപ്പി ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഓക്സിനും ഗിബർലിക് ആസിഡും ഒക്കെ ട്രീറ്റ് ചെയ്തിട്ട് പല പ്ലാന്റ്സിലും പാർത്തനോ കാർപ്പി ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ പ്ലാന്റ് ഗ്രോത്ത് ഹോർമോൺസ് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെ പ്ലാന്റ്സിലാണ് ഏതൊക്കെ ഹോർമോൺസ് ആണ് പാർത്തനോ കാർപ്പി ഇൻഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഇനി ജനറലി ഫ്രൂട്ട് കൺസിസ്റ്റ് ഓഫ് എ വോൾ, അതിന് നമ്മൾ പെരികാർപ്പ് എന്നാ പറയാ. ഫ്രൂട്ടിന്റെ വോളിന് പെരികാർപ്പ് എന്നാണ് പറയാ. അതേപോലെ തന്നെ അതിനൊരു സീഡും ഉണ്ട്. ഫ്രൂട്ടിന്റെ ഉള്ളിൽ എന്തുണ്ട്, പെരികാർപ്പ് ആൻഡ് സീഡ്. പെരികാർപ്പും സീഡും ഉണ്ട്. ഈ പെരികാർപ്പ് വന്നിട്ട് ഫ്ലഷി ഫ്രൂട്ട് ആണെങ്കിൽ മൂന്ന് പാർട്ടായിട്ട് അല്ലെങ്കിൽ മൂന്ന് റീജിയൻ ആയിട്ട് നമുക്ക് കാണാം. ദാറ്റ് ഈസ് എപ്പികാർപ്പ്, മീസോകാർപ്പ് ആൻഡ് എൻഡോകാർപ്പ്. എപ്പികാർപ്പ്, മീസോകാർപ്പ് ആൻഡ് എൻഡോകാർപ്പ് എന്ന ഈ മൂന്ന് പാർട്ട് കാണും ഈ ഫ്ലഷി ഫ്രൂട്ട്സിനകത്ത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ഫ്ലഷി ഫ്രൂട്ടിനകത്ത് ഇങ്ങനെ എപ്പികാർപ്പ്, മീസോകാർപ്പ്, എൻഡോകാർപ്പ് ഫോമിൽ കാണുന്നത് സാധാരണ മാംഗോ കോക്കനട്ടിലൊക്കെ കാണാൻ കഴിയും. മാംഗോ കോക്കനട്ട് ഇതൊക്കെ അതിൻ്റെ ഫ്രൂട്ടിന് നമ്മൾ ഡ്രൂപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ ഫ്രൂട്ടിന് പറയുന്ന പേരാണ് ഡ്രൂപ്പ്. ഇതിനകത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഡെവലപ്പ് ചെയ്യുന്നത് ഏത് തരത്തിലുള്ള ഓവറി എന്നറിയോ. ദിസ് ഈസ് ഡെവലപ്ഡ് ഫ്രം ദ മോണോ കാർപ്പിലറി സുപ്പീരിയർ ഓവറി. ഒരൊറ്റ കാർപ്പലുള്ള ഗൈനീഷ്യത്തിലെ സിംഗിൾ കാർപ്പലുള്ള സുപ്പീരിയർ ഓവറി എന്നാണ് എന്ത് ഡെവലപ്പ് ചെയ്യുക, ദിസ് ഡ്രൂപ്പ് ഡെവലപ്പ് ചെയ്യുക. അതായത് ഒരു പൂവിൽ നിന്ന് ഒരു ഫ്രൂട്ടേ ഉണ്ടാവുള്ളൂ. മാംഗോയിൻ്റെ അകത്ത് ഒരു പൂവിൽ നിന്ന് ഒരു ഫ്രൂട്ടല്ലേ ഉണ്ടാവുള്ളൂ, തെങ്ങിൻ്റെ ഒരു പൂവിൽ നിന്ന് ഒരു ഫ്രൂട്ടേ ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ ഇവരുടെ പെരികാർപ്പ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പികാർപ്പ്, മീസോകാർപ്പ്, എൻഡോകാർപ്പ് എന്നിങ്ങനെ മൂന്ന് ഭാഗങ്ങൾ കിട്ടും. ഡ്രൂപ്പിന്റെ കേസിൽ എപ്പികാർപ്പ് എന്ന് പറയുന്ന ഒരു തിൻ മെംബ്രെയിൻ ആണ് അല്ലെങ്കിൽ ഒരു തിൻ ലെയർ ആണ്. മാങ്ങയുടെ ഒക്കെ ആണെങ്കിൽ ആ പച്ച തൊലി നമ്മളിങ്ങനെ പൊളിച്ചു കളയില്ല, അതിന്റെ പീലെടുക്കുന്നത്, അതാണ് അതിന്റെ എപ്പികാർപ്പ് എന്ന് പറയുന്നത്. മീസോകാർപ്പ് നമ്മൾ കഴിക്കുന്ന ഭാഗമാണ്, ഫ്ലഷി എഡിബിൾ പോർഷൻ. എൻഡോകാർപ്പ് എന്ന് പറയുന്നത് സ്റ്റോണി റീജിയൻ ആണ്, അതായത് കുറച്ച് കട്ടിയുള്ള പാറ പോലെ ഇരിക്കുന്ന ഭാഗമാണ് എൻഡോകാർപ്പ് എന്ന് പറയുന്നത്. അതായത് ആ സീഡിനെ കവർ ചെയ്തിട്ട് നമുക്കറിയാലോ നല്ല കട്ടിയുള്ള ഒരു ഭാഗമില്ലേ നമ്മൾ മുറിച്ചാൽ മുറിയാത്തത്, അതാണ് അതിന്റെ എൻഡോകാർപ്പ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഇതിനകത്ത് കോക്കനട്ടിൽ നോക്കിയാലും നമുക്ക് അങ്ങനെ തന്നെ കാണാൻ കഴിയും. എപ്പികാർപ്പ് എന്ന് പറയുന്ന അതിന്റെ പച്ച കളറ്, മീസോകാർപ്പ് എന്ന് പറയുന്ന അതിന്റെ ചകിരിയാണ്, ആ ഫൈബ്രസ് പോർഷനാണ്, അതാണ് അവിടെ ഫ്ലഷി ആയിട്ടുള്ള അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗം. പിന്നെ ആ ചിരട്ടയുടെ ഭാഗമാണ്, ചിരട്ടയുടെ പുറം ഭാഗമാണ് അതിന്റെ എൻഡോകാർപ്പ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ്, വളരെ സ്റ്റോണി ആയിട്ടുള്ളതാണ്. അപ്പോൾ എപ്പികാർപ്പ്, മീസോകാർപ്പ്, എൻഡോകാർപ്പ്. എപ്പികാർപ്പ് ദാറ്റ് വിൽ ബി ദ ഔട്ടർ തിൻ ലെയർ, മീസോകാർപ്പ് ഫ്ലഷി പോർഷൻ, ആൻഡ് എൻഡോകാർപ്പിറ്റി സ്റ്റോണി ലെയർ. ആ തരത്തിലുള്ള ഫ്രൂട്ടിനെ സുപ്പീരിയർ ഓവറിൽ നിന്ന് മോണോകാർപ്പിലറി ഓവറിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഫ്രൂട്ടിനെയാണ് നമ്മൾ എന്ത് പറയാ, ഡ്രൂപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി
ഈ ഡ്രൂപ്പ് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത്രയും മാത്രമാണ് ഫ്രൂട്ടിനെ കുറിച്ച് കൊടുത്തിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ഫ്രൂട്ടിനെ കുറിച്ച് കുറച്ചും കൂടി അഡീഷണൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. എക്സാമ്പിൾ ഫോർ ദാറ്റ് ഈസ് ഇഫ് ദ ഫ്രൂട്ട് ഈസ് ഡെവലപ്ഡ് ഫ്രം ദ ഓവറി, ദാറ്റ് ഈസ് കോൾഡ് ആസ് ട്രൂ ഫ്രൂട്ട്. ഇഫ് ദ ഫ്രൂട്ട് ഈസ് ഡെവലപ്ഡ് അതർ ദാൻ ഓവറി, അതർ പാർട്ട് ഓഫ് ദ ഫ്ലവർ ദാൻ ഓവറി, ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ ഫോൾസ് ഫ്രൂട്ട്. അപ്പോൾ ഫ്രൂട്ട് രണ്ട് തരത്തിലുണ്ട്, ട്രൂ ഫ്രൂട്ടും ഉണ്ട് ഫോൾസ് ഫ്രൂട്ടും ഉണ്ട്. ട്രൂ ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ഓവറിൽ നിന്നും, ഫോൾസ് ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുന്നത് അതർ പാർട്ട് ഓഫ് ദ ഫ്ലവർ ദാൻ ഓവറി. ഓവറിൽ നിന്നല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പാർട്ട്, ഫ്ലവറിന്റെ വേറെ ഏതെങ്കിലും ഒരു പാർട്ടിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ നമ്മൾ ഫോൾസ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. ട്രൂ ഫ്രൂട്ടിന് എക്സാമ്പിള് മാംഗോ ഈസ് എൻ എക്സാമ്പിൾ ഫോർ ട്രൂ ഫ്രൂട്ട്. മാംഗോ ഒരു എക്സാമ്പിൾ, ട്രൂ ഫ്രൂട്ടിന് ഒരു എക്സാമ്പിൾ ആണ്. ടൊമാറ്റോ ഒരു ട്രൂ ഫ്രൂട്ടാണ്. ബ്രിഞ്ചോൾ ഒരു ട്രൂ ഫ്രൂട്ടാണ്. അതിൻ്റെയൊക്കെ ഓവറിൽ നിന്നാണ് ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അതേസമയം ഫോൾസ് ഫ്രൂട്ട് ആപ്പിൾ, ആപ്പിളിന്റെ തലാമസ് ആണ് അതിന്റെ ഫ്രൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ആപ്പിള് ഫോൾസ് ഫ്രൂട്ടിന് ഒരു എക്സാമ്പിൾ ആണ്. അതേപോലെ സ്ട്രോബെറി, സ്ട്രോബെറിയുടെയൊക്കെ ഫ്രൂട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ ഓവറി എന്ന് പറയുന്നത് എന്താണെന്നറിയോ? സ്ട്രോബെറി ശരിക്കും നമ്മൾ കഴിക്കുന്നത് അതിന്റെ തലാമസ് ആണ് കേട്ടോ, നമ്മൾ കഴിക്കുന്ന അതിന്റെ തലാമസ് ആണ്. പക്ഷെ അതിന്റെ ഫ്ലഷി എഡിബിൾ പോർഷൻ എന്ന് പറയുന്നത് അതിന്റെ ആ സോറി തലാമസ് ആണ് അതിന്റെ ഫ്ലഷി എഡിബിൾ പോർഷൻ. അതിന്റെ ഓവറി എന്ന് പറയുന്നത് ആ തലാമസിന്റെ റെഡ് കളറിന്റെ മുകളിൽ ഇങ്ങനെ ചെറിയ 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 മുത്തു 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 പോലെ ഇരിക്കണ കാണാറില്ലേ, ഒരു ബ്രൗണിഷ് ഷെയ്ഡില് അല്ലെങ്കിൽ യെല്ലോയിഷ് ഷെയ്ഡില്. നമ്മൾ അതിന്റെ കുരുവാന്ന് വിചാരിക്കുന്നത്, അതിന്റെ സീഡാന്ന് വിചാരിക്കുന്നത്, അതിന്റെ സീഡല്ല, ശരിക്കും അതിന്റെ ഓവറിയാണ്. ആ ഓവറിയുടെ ഉള്ളില്, ആ ഓവറിയോട് അറ്റാച്ച് ചെയ്യാതെ കുഞ്ഞു സീഡ്സ് ഉണ്ടാവും, അതാണ് അതിന്റെ സീഡ്. അപ്പൊ കണ്ട അതിനെ എപ്പോകാർപ്പസ് ഓവറിയാന്ന് പറഞ്ഞില്ലേ. ആ തലാമസില് ഓവറി സെപ്പറേറ്റ് 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 ആയിട്ട് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നതാണ് നമ്മൾ ആ സ്ട്രോബെറിയിൽ കാണുന്നത് കേട്ടോ. അപ്പൊ അതിനകത്ത് ശരിക്കും ഉള്ള ഫ്രൂട്ട്, നമ്മൾ കഴിക്കുന്ന ഫ്ലഷ് എഡിബിൾ പോർഷൻ എന്ന് പറയുന്ന തലാമസും ഓവറി ഡെവലപ്പ് ചെയ്തേക്കുന്ന ആ സീഡ് പോലെ ഇരിക്കുന്ന സ്ട്രക്ചറുമാണ്. അതിന്റെ ആക്ച്വൽ സീഡ് ആ സീഡ് പോലെ ഇരിക്കുന്ന, നമ്മൾ സീഡാന്ന് വിചാരിച്ച ആ സാധനത്തിന്റെ ഉള്ളിലാണ് അതിന്റെ ആക്ച്വൽ സീഡ് ഇരിക്കുന്നത് കേട്ടോ. ഇനി വേറെ കാഷ്യൂനട്ട് ഉണ്ടല്ലോ, കാഷ്യൂനട്ടിന്റെ ആ ഫ്ലഷി എഡിബിൾ പോർഷൻ, കാഷ്യൂനട്ടിന്റെ നമ്മൾ കഴിക്കുന്ന കാഷ്യൂനട്ടിന്റെ ഫ്രൂട്ട്, നമ്മൾ കഴിക്കുന്ന നട്ട് ഉണ്ടല്ലോ, ആ നട്ട് അതിന്റെ സീഡാണ് കേട്ടോ, നട്ട് അതിന്റെ സീഡാണ്. പിന്നെ അതിന്റെ ശരിക്കും ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ കാഷ്യൂനട്ട് എങ്ങനെയാ കിടക്കുന്നത്? ഇങ്ങനെയൊരു സ്ട്രക്ചർ ആണ് അല്ലെ കാഷ്യൂനട്ടിന്, അല്ലെ? ഇത് അതിന്റെ കാഷ്യൂനട്ട്, ഇത് അതിന്റെ സീഡും സീഡാണ്, ഈ ഇതതിന്റെ നട്ടാണ്, നമ്മൾ അതിന്റെ ഉള്ളിലത്തെ പരിപ്പാണ് കഴിക്കുന്നത്. ഈ സാധനം അതിന്റെ ഫ്ലഷി പോർഷനാണ്, ഫ്ലഷി എഡിബിൾ പോർഷൻ തന്നെയാണ് ഇത് കേട്ടോ. ഇതൊരു മാമ്പഴം പോലെ നമുക്ക് ശരിക്കും കഴിക്കാൻ നല്ലതാണത്, അതിന് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ളതാണ് ഈ പറയുന്ന ഭാഗം. ഇത് അതിന്റെ പെഡിസലാണ്, ഇതെന്താണ്, അതിന്റെ പെഡിസലാണ്. ആ പെഡിസൽ അതായത് ഫ്ലവറിന്റെ പെഡിസല് ഡെവലപ്പ് ആയിട്ടാണ് ഇവിടുത്തെ ഫ്ലഷി എഡിബിൾ പോർഷൻ, ആ മാങ്ങാ പഴം ഉണ്ടാകുന്നത്. ഇതിന്റെ ആ ഔട്ടർ കവറിങ് ഉണ്ടല്ലോ, നമ്മള് നല്ല കട്ടിയുള്ളൊരു കവറിങ് ഇല്ലേ ഈ കാഷ്യൂനട്ടിന്റെ, അതാണ് അതിന്റെ ശരിക്കും ഓവറി എന്ന് പറയുന്നത്. പിന്നെ നമ്മളൊരു ചെറിയ ഒരു ബ്രൗണിഷ് ഷെയ്ഡുള്ള ചെറിയ തിന്നായിട്ടുള്ള തിന്നായിട്ടുള്ള ഒരു പേപ്പർ പോലത്തെ ഒരു കവറിങ് ഉണ്ടാവുമല്ലോ, അത് അതിന്റെ ഇതാണ്, സീഡിന്റെ കോട്ടാണ് കേട്ടോ, സീഡ് കോട്ടാണ്. അപ്പൊ നമ്മൾ കഴിക്കുന്ന സീഡിന്റെ കോട്ടിലിടനാണ്. അപ്പൊ അതാണ് അതിന്റെ നട്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ കാഷ്യൂനട്ട്, കാഷ്യൂനട്ട് ശരിക്കും പറഞ്ഞാല് അതിന്റെ ഓവറി നമ്മൾ കഴിക്കുന്നില്ല, ഫ്ലഷ് എഡിബിൾ പോർഷൻ എന്ന് പറയുന്നത് അതിന്റെ പെഡിസലാണ്. അങ്ങനെ ഓരോ ഓരോ ഭാഗങ്ങളും, ലൈക്ക് ഇഫ് യു സീ ഇൻ ദ കേസ് ഓഫ് ദിസ് വൺ ലിച്ചി, ലിച്ചിയുടെ കേസില് നമ്മള് ലിച്ചിയുടെ കേസിൽ നമ്മൾ കഴിക്കുന്ന സാധനം അതിന്റെ ഇതാണ്, ഫ്യൂണിക്കിളാണ്, അതിന്റെ ഫ്യൂണിക്കിളാണ്. അതിന്റെ ഓവറി സെർസിനോട്രോപിക് ട്രോപ്പസ് ടൈപ്പ് ഓഫ് ഒവ്യൂൾ എന്നാണ്. അത് നമ്മൾ അടുത്ത ഇതിനകത്ത് സെക്ഷൽ റീപ്രൊഡക്ഷനും ഫ്ലവറിങ് പ്ലാന്റ്സ് പഠിക്കുമ്പോൾ പഠിക്കും. അതിന്റെ ഇങ്ങനെ സറൗണ്ട് ചെയ്താണ് ഇതിന്റെ ഒവ്യൂൾ വരുന്നത്, എന്നിട്ട് ഇവിടെയാണ് അതിന്റെ ഓവറി സോറി ഒവ്യൂൾ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഒവ്യൂളിനെ ഒവ്യൂളിനെ ഈ ഓവറിയിലെ ഓവറിയുടെ പ്ലാസന്റയിലേക്ക് അറ്റാച്ച് ചെയ്തേക്കുന്ന ഈ ഒവ്യൂളാണ് ഈ കാണുന്നത്. ഈ ഒവ്യൂള് ശരിക്കും ഇങ്ങനെ കണക്ട് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ കണക്ട് ചെയ്യാം, അതിന് പകരം ഇങ്ങനെ ചുറ്റി വന്നേക്കാം. ആ ഫ്യൂണിക്കിള് ഡെവലപ്പ് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ആ പഴം അല്ലെങ്കിൽ ആ ഒരു ഫ്ലഷി ആയിട്ടുള്ള പോർഷൻ ഉണ്ടല്ലോ അതുണ്ടാവുന്നത്, അതിന് നമ്മൾ ലിച്ചി ഏറിൽ എന്ന് അതിനെ പറയാം. ആ ഫ്ലഷി എഡിബിൾ പോർഷൻ ഫ്യൂണിക്കിളായിട്ട് ഡെവലപ്പ് ചെയ്തേക്കുന്ന ആ ഒരു സ്ട്രക്ചറിന് നമ്മൾ ഏറിൽ എന്നാ പറയാം, അത് അതിന്റെ ഫ്രൂട്ടിന് പറയുന്ന പേരാണ് കേട്ടോ. അതേപോലെ തന്നെ സ്ട്രോബെറിയുടെ ആ ഉണങ്ങി ഉണങ്ങി ഇരിക്കുന്ന പോലെ ഇരിക്കുന്ന ആ ഓവറി ഉണ്ടല്ലോ, അതിനെ അക്കി എന്നാണ് റെപ്രസെന്റ് ചെയ്യുക.
അക്കീൻ എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. നമ്മൾ ട്രൂ ഫ്രൂട്ടും ഫോൾസ് ഫ്രൂട്ടും ഇനിയും 12th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം, സ്ട്രോബെറിയുടെ ഫ്രൂട്ടിന് അല്ലെങ്കിൽ സ്ട്രോബെറിയുടെ ഡെവലപ്ഡ് ഓവറിന് ഓവറി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് നമ്മൾ അക്കീൻ എന്നാണ് പറയാം, അക്കീൻ എന്നാണ് പറയാം കേട്ടോ. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം കുറെ ഈ ഫ്രൂട്ട് തന്നെ ഡ്രൈ ഫ്രൂട്ട് അതേപോലെ തന്നെ ഫ്ലഷി ഫ്രൂട്ട് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഡിവൈഡ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞ ഫോൾസ് ഫ്രൂട്ടും ട്രൂ ഫ്രൂട്ടും ആണ്. അതല്ലാതെ നമ്മൾ എന്താ പറയുക, ഫ്രൂട്ട് സിമ്പിൾ ഫ്രൂട്ടാണോ അത് കോമ്പോസിറ്റ് ഫ്രൂട്ടാണോ കോമ്പൗണ്ട് ഫ്രൂട്ടാണോ അങ്ങനെ നോക്കിയിട്ട് അങ്ങനെ ഡിവൈഡ് ചെയ്യാം. അതേപോലെ തന്നെ ട്രൂ ഫ്രൂട്ട് ഫോൾസ് ഫ്രൂട്ട് എന്ന് ഡിവൈഡ് ചെയ്യാം. ട്രൂ ഫ്രൂട്ട് ഫോൾസ് ഫ്രൂട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞത്. ട്രൂ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഓവറി തന്നെ ഫ്ലഷി എഡിബിൾ പോർഷൻ ആവുന്ന, ഫോൾസ് ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ ഓവറി അല്ല അവിടെ ഫ്ലഷി എഡിബിൾ പോർഷനായിട്ട് മാറുന്നത്, വേറെ ഏതെങ്കിലും പാർട്ടായിരിക്കും ഫ്ലഷി എഡിബിൾ പോർഷനായിട്ട് മാറുന്നത്. അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്തത്. ഇനി നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ട് ആ ഫ്രൂട്ടിന്റെ ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥിരമായിട്ട് ഔട്ട്സൈഡ് പോർഷനിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിൽ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ ഫ്രൂട്ടിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കാറുണ്ട്. ഈ വർഷം എന്തായിരിക്കും എന്നറിയില്ല, എന്നാലും വേണ്ടവരെ കേട്ട് പഠിക്കാം. അല്ലാത്തപ്പോൾ NCERT ലെവലിലുള്ള ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ജസ്റ്റ് വി ആർ സീയിങ് ദ ഫ്രൂട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ട് അക്കോർഡിംഗ് ടു ദ നേച്ചർ ഓഫ് ദ ഫ്രൂട്ട് ഹൗ ദ ഫ്രൂട്ട്സ് ആർ ക്ലാസിഫൈഡ്.